ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ കുറേ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് പ്രൊഫൈൽ വഴി നമ്മൾ OMR കോപ്പിക്കും അതേപോലെ തന്നെ റീവാലുവേഷനും അപേക്ഷിക്കാം എന്നുള്ളതാണ്. അതിനാൽ പ്രൊഫൈലിൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെൻഡ് OTP കൊടുക്കുക. സെൻഡ് OTP ഇടുമ്പോൾ ഇങ്ങനെ ടാബ് ഓപ്പണായി വരും. അപ്പോൾ ഇതിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പോകില്ല. അതിനായിട്ട് നമ്മൾ ഓട്ടോ ക്രൈസർ എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആപ്പ് ഞാനൊന്ന് ഒന്ന് കാണിച്ചു തരാം. അത് നോക്കിയിട്ട് അതേപോലെ അത് അത് ഓപ്പൺ ആക്കിയിട്ട് അത് ചെയ്യാം. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ. അത് എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും. മൗസ് പോയിൻ്റ് വഴി ഓക്കെ കൊടുത്താൽ നേരത്തെ അത് നമുക്ക് പഫിൻ ബ്രൗസറിൽ പറ്റുമായിരുന്നു. നമ്മളിപ്പോൾ OTP വരാനായി വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ ആപ്പ് ഏതാണെന്ന് നോക്കാം കേട്ടോ. ഈ ഒരു ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അത് ലോഗിൻ ചെയ്ത് ലോഗിൻ അല്ല അതിൻ്റെ സെറ്റിങ്സൊക്കെ മാറ്റി ഓട്ടോ ക്രോസർ ഓക്കെ കൊടുത്തിട്ട് മൗസ് പോയിൻ്റായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് അത് നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോകും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് മൗസിലയിലാണ്. അപ്പോൾ എനിക്ക് പാസ്വേഡ് വന്നു, ഞാൻ പാസ്വേഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. OTP KPSC എന്ന് വന്നാണ്. അപ്പോൾ അതേപടി നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വെരിഫൈ OTP കൊടുത്തപ്പോൾ തന്നെ ഓക്കെ ആയി. അവിടെ ടിക്ക് കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലേക്ക് വരും. സെലക്ട് റിക്വസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുക. അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ബാക്ക് വേണമെങ്കിൽ ബാക്ക് അടിക്കാം, മുന്നത്തെ പേജിലേക്ക് പോവാം. സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് ആൻസർ സ്ക്രിപ്റ്റ് റിക്വസ്റ്റ് ഫോർ റീചെക്കിംഗ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനാണ് കൊടുക്കുന്നത്. നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിൽ കൊടുക്കാം. കോപ്പിക്ക് വേണമെങ്കിൽ OMR കോപ്പിക്ക് വേണം കൊടുക്കാം. അപ്പോൾ 335 രൂപ OMR കോപ്പിക്കും, 85 രൂപ ഉത്തര പേപ്പർ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പ്രൊസീഡ് കൊടുക്കുകയാണ്. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേറൊരു പേജിലേക്ക് പോകും. അപ്പോൾ അതിൽ സെലക്ട് കാറ്റഗറി നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൽ നിലവിൽ 15 ദിവസത്തിനുള്ളിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നലെയാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ 19/2021 പാലക്കാഡ് ജില്ലയിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ല OMR എക്സാമിനേഷൻ എൻ്റെ രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിനി അത് നോക്കി കഴിഞ്ഞ് അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും പേയ്മെൻറ്റ് ആവുന്ന രീതിക്ക് നമുക്ക് ആ മറ്റൊരു പേജിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കിയ ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് കേട്ടോ. ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അത് നമുക്കിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ. പിന്നെ വീണ്ടും പ്രൊഫൈൽ കയറി ചെയ്യണമെങ്കിൽ വീണ്ടും പിന്നെ OTP കൊടുത്ത് പിന്നെ വീണ്ടും നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒറ്റ ട്രിപ്പ് തന്നെ ചെയ്യുക. കുറേ ആൾക്കാർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈസിയാണ്. അപ്പോൾ ഇത് നമ്മളിത് ഈ ഒരു ഓക്കെ കൊടുക്കാനും ടാബ് വരുമ്പോൾ ഓക്കെ കൊടുക്കാനും ഓട്ടോ ക്രൈസർ യൂസ് ചെയ്യാം. നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇനി പേയ്മെൻറ്റ് 85 രൂപ ചെയ്യണം. അപ്പോൾ റീചെക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൻസർ ഷീറ്റ്. അപ്പോൾ ഇതും ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ ക്രൈസർ യൂസ് ചെയ്യാം. ചിലപ്പോൾ ചില ബ്രൗസറിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും, ചില ബ്രൗസറിൽ ഇതിൽ പറ്റിയില്ലെങ്കിൽ ഓട്ടോ ക്രൈസർ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. പേയ്മെൻറ്റ് ഗെറ്റ് വേ 2 എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. പേയ്മെൻറ്റ് ഗെറ്റ് വേ 2 ചെയ്തപ്പോൾ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷനും ഡെബിറ്റ് കാർഡ് ഓപ്ഷനും വരുന്നുണ്ട്. മാക്സിമം ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുക. അതായത് ചിലപ്പോൾ UPI ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യാൻ ചിലപ്പോൾ എറാകാൻ സാധ്യതയുണ്ട്. പൈസ പോവും, ചിലപ്പോൾ പൈസ കിട്ടും, ചിലപ്പോൾ പൈസ പോകും, ഉറപ്പ് വരാൻ പറ്റില്ല. പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആണ് ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ അത് റെഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് പേയ്മെൻറ്റിൻ്റെ ആ ഒരു പേജിലേക്ക്, ഗവൺമെൻറ് ട്രഷറിയുടെ പേയ്മെൻറ്റ് പേജിലേക്ക് അത് പോവും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്പർ കറക്റ്റായി കൊടുത്ത് മന്ത് ഇയർ അതേപോലെ CVV നമ്പർ കൊടുക്കുക, അതേപോലെയുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് പേ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ, പൈസ അയക്കുന്ന ആ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓപ്ഷനാണ് കൊടുക്കുന്നത് SBI. അപ്പോൾ എനിക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും, ഇനി ഞാൻ ഒരു പ്രാവശ്യം ഞാൻ വേറെ MVDയുടെ ഒരു സൈറ്റിൽ പോയിട്ട് ഇങ്ങനെ സാരഥി പരിവാഹനിൽ പോയിട്ട് ചെയ്തിട്ട് എനിക്ക് എറർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഭാഗ്യ പരിശോധന നടത്തുന്നില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും സക്സസ് ആകുന്നത് 85.7 എന്തോ പൈസ പോവും. എന്നിരുന്നാലും സക്സസ് ആകുന്നത് ഈ ഒരു രീതിയിലാണ്. നമുക്കിത് മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ മൊബൈലിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് സബ്മിറ്റ് ആയിട്ടുണ്ട്. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ സബ്മിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് PSC നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വേണമെങ്കിൽ OMR കോപ്പിയും ചെയ്യാം. ഇതേ അവസ്ഥ തന്നെയാണ് OMR കോപ്പി കൊടുക്കുകയാണെങ്കിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൊബൈൽ വഴി തന്നെ ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ചെയ്യാം. ഇതിനു വേണ്ടി ഒരു കഫയോ അക്ഷയൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിൻ്റെ
പ്രോസസ്സ് നമുക്ക് മെസ്സേജിലൂടെ നമുക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ ക്ലാസ്സിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്, ഗുഡ് ബൈ.